കൊല്ലത്ത് 7 വയസ്സുകാരിക്ക് അടക്കം 3 പേർക്ക് കൂടി ഇന്ന് കൊറോണ സ്ഥിരീകരിച്ചു. രോഗവ്യാപനം കണക്കിലെടുത്ത് ജില്ലയിൽ 3 ഇടത്തുകൂടി ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കളക്ടർ ബി അബ്ദുൽ നാസർ പറഞ്ഞു. അമ്മയ്ക്കൊപ്പം ഷാർജയിൽ നിന്ന് മടങ്ങിയെത്തിയ ശാസ്താംകോട്ട ഭരണിക്കാവ് സ്വദേശിയായ 7 വയസ്സുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 36 ദിവസം കണ്ണനല്ലൂരിലെ അമ്മയുടെ വീട്ടിൽ നിരീക്ഷണത്തിലായിരുന്ന കുട്ടി നിരീക്ഷണ കാലയളവിന് ശേഷമാണ് ശാസ്താംകോട്ടയിലെ വീട്ടിലെത്തിയത്. എന്നാൽ നിരീക്ഷണ കാലയളവിന് ശേഷം രോഗം പിടിപെട്ടത് ആശങ്ക ഉയർത്തുകയാണ്. ഗർഭിണിയായ കുട്ടിയുടെ അമ്മയുടെ പരിശോധനാ ഫലം ഇതുവരെ വന്നിട്ടില്ല. കുളത്തൂപ്പുഴയിൽ ആദ്യം രോഗം സ്ഥിരീകരിച്ച 31-കാരനുമായി സമ്പർക്കം പുലർത്തിയ അമ്പലക്കടവ് സ്വദേശിയായ 60-വയസ്സുകാരനാണ് കുളത്തൂപ്പുഴയിൽ വീണ്ടും രോഗം സ്ഥിരീകരിച്ചത്. ഇയാളെ നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു. അതിനാൽ SI ഉൾപ്പെടെ 4 പോലീസുകാരും നിരീക്ഷണത്തിലാണ്. 40ഓളം പേർ ഇയാളുടെ സമ്പർക്ക പട്ടികയിലുണ്ട്. ചാത്തന്നൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ആശാവർക്കറായ 47-കാരിയാണ് മറ്റൊരു രോഗി. ഇവർക്ക് വൈറസ് ബാധ ഏറ്റത് എവിടെ നിന്നാണെന്ന് വ്യക്തമല്ല. റാൻഡം പരിശോധനയിലൂടെയാണ് ഇവരിൽ രോഗം കണ്ടെത്തിയത്. രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ചാത്തന്നൂർ ശാസ്താംകോട്ട പോരുവഴി ഗ്രാമപഞ്ചായത്തുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കുളത്തൂപ്പുഴ ആര്യങ്കാവ് തെന്മല പഞ്ചായത്തുകളിൽ നിലവിൽ നിരോധനാജ്ഞ നിലനിൽക്കുകയാണ്. അതേസമയം ആശങ്കയുടെ ആവശ്യമില്ലെന്ന് ജില്ലാ കളക്ടർ ബി അബ്ദുൽ നാസർ പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലൂടെ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മാധ്യമപ്രവർത്തകരെ അടക്കം കൂടുതൽ ആളുകളുമായി ബന്ധപ്പെടുന്നവരെ പരിശോധിക്കുമെന്നും കളക്ടർ അറിയിച്ചു. ഈ കമ്മ്യൂണിറ്റി കിച്ചനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുകൾ, അതുപോലെ തന്നെ നമ്മുടെ വളണ്ടിയേഴ്സ്, പിന്നെ വേണമെങ്കിൽ നമ്മുടെ മീഡിയ സുഹൃത്തുക്കളെ ഉൾപ്പെടെ നമുക്ക് ഈ റാൻഡം ചെക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയും. ഈ കൂടുതൽ കോണ്ടാക്റ്റ് ഉള്ള ആൾക്കാരുകളെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി സ്പ്രെഡിങ് തടയുക എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതിലേതെങ്കിലും ഒരു കേസ് നോട്ട് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഗൗരവത്തിലെടുത്തുകൊണ്ട് അതിൻ്റെ ട്രേസ് ഔട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ സോഴ്സ് കണ്ടെത്തി ബാക്കി നടപടികൾ സ്വീകരിക്കുക എന്നുള്ള ഒരു കുറച്ചും കൂടിയും സേഫായിട്ടുള്ള കുറേ കൂടി ഗൗരവത്തിലെടുക്കുന്ന ജാഗ്രതയായ ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിനെ പൂർണ്ണമായും ജില്ലാ ആശുപത്രിയുടെ ഒരു ഭാഗവും പൂർണ്ണമായും കോവിഡ് ചികിത്സാ കേന്ദ്രമാക്കി മാറ്റുമെന്നും കളക്ടർ പറഞ്ഞു. ജനം, കൊല്ലം.